സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചക്ക പ്രഥമൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ പ്രഥമനായി ഞാനിവിടെ 1/2 കപ്പ് ചക്ക നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്കിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പും കുറച്ചും കൂടി ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കി ലായനിയാക്കി എടുക്കണം. നൂൽപരുവം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ശർക്കര ഒന്ന് അലിഞ്ഞ് ഒരു ലായനിയായി കിട്ടണം, അത്രമാത്രം. അതിനുശേഷം ഈ ലായനി അരിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഉരുളിയിലോട്ട് മാറ്റി വരട്ടി നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. വരട്ടുന്നതിനിടയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോഴിത് നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കണം. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കൂടി പിഴിഞ്ഞെടുക്കാം. ഇടയ്ക്ക് പായസം ഇളക്കാൻ വിട്ടുപോകരുത്. ഞാനിവിടെ തേങ്ങാപ്പാലിനായി 2/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു മിക്സിയുടെ ബൗളിലിട്ട് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. എനിക്കിവിടെ 2 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലുമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ശർക്കര പാനിയിലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് 2 പാലിൽ വെന്ത് ഒന്ന് കുറുകി വരണം. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി പകുതിയായി വറ്റിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഏകദേശം പകുതിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാകുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് ചേർക്കാം. കൂടാതെ 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാം. അങ്ങനെ വിഷു സ്പെഷ്യൽ ചക്ക പ്രഥമൻ ഇവിടെ തയ്യാറായി. ചക്ക കിട്ടുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സമയമായതുകൊണ്ട് ഈ വിഷുവിനെ എല്ലാവരും ഉറപ്പായും ചക്ക പ്രഥമൻ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.